ഹായ് ഫ്രണ്ട്സ്, സ്വീറ്റ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് തേൻനെല്ലിക്ക അല്ലേ, എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് തേൻനെല്ലിക്ക. നല്ല ടേസ്റ്റാണ് തേൻനെല്ലിക്ക കഴിക്കാൻ. അപ്പോൾ അത് നല്ല വിറ്റാമിൻസ് ഉള്ള സംഭവമാണ്. നെല്ലിക്ക ഇങ്ങനെ തേനിലാക്കി ഇട്ട് വെച്ചാൽ കുട്ടികളൊക്കെ അത് എടുത്ത് കഴിച്ചോളും. അപ്പോൾ ഈ രീതിയിൽ വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറഞ്ഞ നെല്ലിക്കയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതാക്കുന്നൊരു 8 നെല്ലിക്ക ഉണ്ട്, ഒരു 100 ഗ്രാമോളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ നെല്ലിക്ക എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാനത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ. ഒരു ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് ഒന്ന് നമ്മൾ ആവി കയറ്റി ഒന്ന് എടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ശർക്കര വേണം. ശർക്കര ഞാനിപ്പോൾ അതാ പാനിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുകയാണ്. ഇത് നല്ല മറയൂർ കറുത്ത ശർക്കരയാണ്, കാരണം അതൊരു കല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കല്ലുള്ള ശർക്കരയൊക്കെ ആണെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് നിങ്ങൾ ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം നെല്ലിക്ക എടുക്കുകയാണെങ്കിൽ 100 ഗ്രാം ശർക്കര എടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ പരുവം. കാരണം നമ്മൾ ഇത് നന്നായിട്ട് നെല്ലിക്കൈ ശർക്കരയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതിലേക്ക് കുറച്ച് സ്പൈസസൊക്കെ വേണം. കാരണം ഇതിൽ കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, ഒരു ഏലക്ക. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആയത് കൊണ്ട് എല്ലാം ഇത് 1 ഗ്രാമ്പു, 1 ഏലക്ക, 1 ചെറിയ പീസ് പട്ട അതിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് ആ ശർക്കര ഒക്കെ ഒന്ന് മെൽട്ടാക്കി എടുക്കണം. ഇത് ചിലർ പഞ്ചസാരയിൽ ഉണ്ടാക്കും, പക്ഷേ ശർക്കരയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്, ഹെൽത്തി ആയിട്ടും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ നേരം വെച്ച് പോയി, ഒരു 5-10 മിനിറ്റുകളോ അങ്ങനെ സ്റ്റീം ചെയ്തു. അതുകൊണ്ട് കൂടുതൽ നമ്മളെ നെല്ലിക്ക വെന്ത് പോയി. നിങ്ങളിത് ചെയ്യുമ്പോൾ അധികം വേവാതെ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കൊന്ന് ആവി കയറ്റി ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി, അധികം വെന്ത് പോകണ്ട. പിന്നെയാണ് നെല്ലിക്കമ്മലൊന്ന് ഒന്ന് കുത്തിട്ട് കൊടുത്തത്, കാരണം ഒരു പിന്നെ ഫോക്ക് വെച്ചിട്ടൊന്നിങ്ങനെ കുത്തിയിട്ട് ആവി കയറ്റട്ടോ. എന്നാലേ നമുക്ക് ആ ശർക്കര പാനി ഇതിലേക്ക് നന്നായിട്ട് കുടിച്ചു വരുള്ളൂ. അപ്പോൾ ഞാൻ ആ ആവിയിൽ വേവിച്ചത് ഞാൻ ആ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെല്ലിക്ക ഇനി നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കുക കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെക്കുക. എന്നിട്ടിത് മൂടി തുറന്ന് വെച്ചിട്ട് ഫുൾ ടൈം നമുക്കൊരു 5-8 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി ഇതിലിങ്ങനെ ആ ശർക്കര പാനി വറ്റി കുറുകിയൊരു ഒട്ടുന്ന പരുവാവണം. ഒരു നൂൽപ്പരല്ലേ, ആ രീതിയിൽ നമ്മളെ ശർക്കര പാനി ആയി കിട്ടണം. നന്നായിട്ട് ഒട്ടുന്ന രീതിയിൽ ഉണ്ടോ, കയ്യിൽ നല്ലതായിട്ട് ഒട്ടിയിട്ട് ഇങ്ങനെ ഒരു 1-2 നൂലൊക്കെ ഇങ്ങനെ വരുന്ന രീതിയിലായിട്ട് കിട്ടണം. അപ്പോഴൊക്കെ നമ്മൾ ആ നെല്ലിക്കയിലേക്ക് ആ ശർക്കരൻ്റെ ഇതൊക്കെ പിടിച്ച് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് ഇതൊരു 8 മിനിറ്റോളം ഇങ്ങനെ ശർക്കര പാനിയിലിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം. ഇനി ഞാൻ ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാറ്റി തണുത്തതിന് ശേഷം, നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളിതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് തേൻ ഒഴിച്ച് കൊടുക്കുക. തേൻ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇങ്ങനൊരു കുപ്പിയിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ഇപ്പോൾ തന്നെ കഴിക്കാൻ പറ്റും, കാരണം നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുത്തതുകൊണ്ട് നെല്ലിക്കയിലേക്ക് നന്നായിട്ട് ആ ശർക്കരൻ്റെ പാനിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. പിന്നെ ആ തേനൂടി ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ തേൻ നെല്ലിക്ക വീട്ടിലിടാം, എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നെല്ലിക്കൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ മറ്റ് വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നല്ല അടുത്ത റെസിപ്പി വീഡിയോസ് ആയിട്ട് വരാം ഇൻഷാ അള്ളാ. ബൈ, അസ്സലാമു അലൈക്കും.